ഭരതം ജന്മം നൽകിയ നിരവധി ധീരപുത്രന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനാണ് തമിഴ്നാട്ടിൽ ജനിച്ച വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ജനിച്ച നാടിനെ വൈദേശികാധിപത്യത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി പോരാടിയ അദ്ദേഹത്തിന് അവസാനം കൊലക്കയറിനെ വാരിപ്പുണരേണ്ടി വന്നു പ്രസിദ്ധമായ പാണ്ഡ്യ രാജവംശത്തിലാണ് വീരപാണ്ഡ്യന്റെ ജനനം പക്ഷേ വീരപാണ്ഡ്യന്റെ കാലമായപ്പോഴേക്കും പാണ്ഡ്യരാജം ചുരുങ്ങി ചുരുങ്ങി തമിഴ്നാട്ടിലെ പാഞ്ചാലം കുറിശി എന്ന ചെറിയൊരു പ്രദേശം മാത്രമായി കഴിഞ്ഞിരുന്നു പാണ്ഡ്യരാജ പരമ്പരയിലെ നാൽപ്പത്തി ആറാമത്തെ രാജാവായ ജഗവീര ഘട്ടഭൊമ്മന്റെ മകനായി ആയിരത്തി എഴുന്നൂറ്റി അറുപത് ജനുവരി മൂന്നിന് വീരപാണ്ഡ്യൻ ജനിച്ചു ചെറുപ്പത്തിൽ തന്നെ ധീരനായ പാണ്ഡ്യ രാജാക്കന്മാരെ അനുസ്മരിപ്പിക്കുന്ന ലീലാവിലാസങ്ങളായിരുന്നു വീരപാണ്ഡ്യന്റേത് ജഗത്വീരന്റെ മരണശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ വീരഭാണ്ഡ്യൻ പാഞ്ചാലംകുറിശിയിലെ രാജാവായതോടെ തന്റെ ആസ്ഥാനത്ത് ശക്തമായ കോട്ടപണിയാനും നഗരത്തെ മൂടിപിടിപ്പിക്കാനും തീരുമാനിച്ചു വീരപാണ്ഡ്യന്റെ സൽഭരണത്തിൽ ജനങ്ങളെല്ലാം ആഹ്ലാദ അദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോഴത്തേക്കും തമിഴ്നാട് ആകമാനം ബ്രിട്ടീഷ് ആധിപത്യത്തിലായി കഴിഞ്ഞിരുന്നു വീരുക്കളായ രാജാക്കന്മാരെല്ലാം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ പണയപ്പെടുത്തി എന്നാൽ വീരപാണ്ഡ്യനാവട്ടെ ബ്രിട്ടീഷ് പാദസേവ ചെയ്യാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ആ വിദേശികൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം ആരംഭിക്കുകയും ചെയ്തു പാഞ്ചാലം കുറിശി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി കപ്പം പിരിക്കേണ്ട ചുമതല വഹിച്ചിരുന്ന മാക്സ്വെൽ വീരപാണ്ഡ്യനോടും കപ്പം ആവശ്യപ്പെട്ടു പക്ഷേ വീരപാണ്ഡ്യൻ കപ്പം നൽകാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല വിദേശികൾക്ക് കപ്പം പിരിക്കാൻ അവകാശം പോലുമില്ലെന്ന് വാദിക്കുകയും ചെയ്തു കപ്പം പിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു ശേഷം വന്ന ലൂഷിങ്ടനും വീരപാണ്ഡ്യന്റെ മുന്നിൽ തല ഉലിക്കേണ്ടി വന്നു ഭീഷണികൾക്കും പ്രലോഭനങ്ങൾക്കും മുന്നിൽ കീഴടങ്ങാത്ത വീരപാണ്ഡ്യനെതിരെ പോരാടാൻ സൈന്യത്തെ അയക്കാൻ ലൂഷിങ്ടൺ മദ്രാസ് ഗവർണർ ക്ലൈവിനോട് ആവശ്യപ്പെട്ടു മേജർ ജോൺ പെന്നർമാന്റെ നേതൃത്വത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് പതിനാലിന് വെള്ളപ്പട്ടാളം വീരപാണ്ഡ്യന്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്തു കുരുക്ഷേത്രത്തിലെ പാണ്ഡവരെ പോലെ അധാർമികർക്കെതിരെ പോരാടാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു ബ്രിട്ടീഷ് സേനയെ അപേക്ഷിച്ച് വീരപാണ്ഡ്യന്റെ സൈന്യം നിചാരമായിരുന്നു പീരങ്കികൾക്കും ആധുനിക യുദ്ധോപകരണങ്ങൾക്കും മുമ്പിൽ വാളും പരിചയം അമ്പും വില്ലും എങ്ങനെ തുല്യമാകും എന്നാലും വീരപാണ്ഡ്യന്റെ സൈനികർ ധീരമായി പോരാടി പലരെയും കാലപുരിക്കയച്ചു പരാജയം ആസന്നമായപ്പോൾ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ മന്ത്രി മുഖ്യൻ വീരഭാണ്ഡ്യനോട് ആവശ്യപ്പെട്ടു വീരുക്കളെ പോലെ അടർക്കളത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നത് ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല രാജ്യത്തിനു വേണ്ടി മരിക്കുകയല്ല ജീവിക്കുകയാണ് ഇന്നത്തെ പരിതസ്ഥിതിയിൽ ആവശ്യമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു കോട്ടയിൽ നിന്നും രക്ഷപ്പെട്ട് വിദേശികൾക്ക് പിടികൊടുക്കാതെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും പോരാടണമെന്ന മന്ത്രിയുടെ ഉപദേശം സ്വീകരിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഏഴിന് അദ്ദേഹം കോട്ടയിൽ നിന്നും രക്ഷപ്പെട്ടു കോട്ട കീഴടക്കിയെങ്കിലും വീരപാണ്ഡിനെ പിടിക്കാൻ കഴിയാതെ ബ്രിട്ടീഷുകാർ വിഷണ്ണരായി പാഞ്ചാലം കുറുച്ചിയിൽ നിന്ന് രക്ഷപ്പെട്ട വീരപാണ്ഡ്യനും കൂട്ടരും കോലാർപട്ടിലെ രാജഗോപാൽ നായികിന്റെ കോട്ടയിൽ അഭയം തേടി വീരപാണ്ഡ്യനെ എന്ത് വില കൊടുത്തും പിടിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു പിടിച്ചുകൊടുക്കുന്നവർക്ക് ഒരു വമ്പിച്ച സുഖ സമ്മാനം പ്രഖ്യാപിച്ചു വഞ്ചകരുടെയും രാജ്യദ്രോഹികളുടെയും ഉപദ്രവം നിമിത്തം വീരപാണ്ഡ്യന് കോലാർപട്ടിലും രക്ഷ കിട്ടിയില്ല അവസാനം പുതുക്കോട്ടയിലെ വനാന്തരങ്ങളിൽ അദ്ദേഹം അഭയം തേടി പുതുക്കോട്ടയിലെ തൊണ്ടയമാൻ തന്നെ സഹായിക്കുമെന്നും ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ സഹായത്താൽ ബ്രിട്ടീഷുകാർക്കെതിരെ വീണ്ടും പോരാടാമെന്നും ആ ധീരൻ പ്രതീക്ഷിച്ചു വീരപഴ്ശിയെയും താന്തോതോപ്പിയെയും സിറാജ് ദൌളയെയും ഒറ്റിക്കൊടുത്ത വഞ്ചനയുടെ കൈകൾ തന്നെയായിരുന്നു തൊണ്ടയമാന്റേതും ഈ ധീരനെ ഒറ്റിക്കൊടുത്താൽ ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും വമ്പിച്ച സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്നും ആ വഞ്ചകൻ കണക്കുകൂട്ടി കാട്ടിൽ രഹസ്യമായി താമസിക്കുന്ന വീരപാണ്ഡ്യനെ അനുനയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു രാജോചിതങ്ങളായ സൽക്കാരങ്ങളെല്ലാം നൽകിയ ശേഷം രഹസ്യമായി ബ്രിട്ടീഷുകാരെ വിവരമറിയിച്ചു ഒക്ടോബർ ഒന്നാം തീയതി രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന വീരപാണ്ഡ്യൻ ഞെട്ടി ഉണർന്നത് ഇംഗ്ലീഷുകാരുടെ ശബ്ദം കേട്ടാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല തൻറെ കൈയിലകപ്പെട്ട വീരപാണ്ഡ്യനോട് തെറ്റ് സമ്മതിച്ച് മാപ്പപേക്ഷിക്കാൻ ഇംഗ്ലീഷുകാർ ആവശ്യപ്പെട്ടു ഇത് കേട്ട് രോക്ഷത്താൽ വീരപാണ്ഡ്യൻ അലറി ഞാൻ നിങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി യാചിക്കണോ ഭീരു നിങ്ങൾ ധീരന്മാരെ നാണയത്തൊട്ടുകൾക്ക് വിൽക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ ഐക്യത്തെ നശിപ്പിച്ചു കരുതിക്കൊള്ളൂ ഇനിയും ഈ അഭിപ്രായം ഒരിക്കൽ കൂടി പറഞ്ഞു പോയാൽ ചെകിട്ടത്തടിക്കുന്നത് പോലെയുള്ള വീരപാണ്ഡ്യന്റെ വാക്കുകൾ കേട്ട് വെള്ളക്കാർ അപമാനത്താൽ തലകുനിച്ചു തന്നെ ഒറ്റിക്കൊടുത്ത വഞ്ചകരെ നോക്കി അദ്ദേഹം പറഞ്ഞു നിങ്ങളും ഞാനും ഒരേ മണ്ണിലാണ് ജനിച്ചത് ബ്രിട്ടീഷുകാർ ഇവിടെ താമസിക്കാൻ പാടില്ല ഇന്നവർ എന്നെ നശിപ്പിച്ചെങ്കിൽ നാളെ അവർ നിങ്ങളെയും നശിപ്പിക്കും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ പതിനാറിന് കായത്തരുവിൽ തയ്യാറാക്കിയ കൊലമരത്തിലേക്ക് ആത്മാഭിമാനം തുടിക്കുന്ന മുഖമുയർത്തി നടന്നെടുക്കുമ്പോൾ പെട്ടെന്ന് കുനിഞ്ഞ് ഒരൽപ്പം മണ്ണ് വാരിയെടുത്ത് വികാരഭരിതനായി അദ്ദേഹം പറഞ്ഞു അമ്മേ ഞാൻ അവിടുത്തെ സ്വതന്ത്രയായി കാണാൻ ആഗ്രഹിച്ചു പക്ഷേ വഞ്ചകരെ കൊണ്ട് എനിക്കതിന് സാധിച്ചില്ല ഞാൻ ഈ മണ്ണിൽ വീണ്ടും ജനിക്കും ഞാൻ അമ്മയെ ഈ ബന്ധനത്തിൽ നിന്ന് ഭൂജിതയാക്കും ഈ ധീരമായ വാക്കുകൾ കേട്ട് അവിടെ തിങ്ങിക്കൂടിയവരെല്ലാം ആവേശഭരിതരായി നോക്കി നിൽക്കേ ആ ധീരദേശാഭിമാനി ഈ ലോകത്തോട് വിട പറഞ്ഞു